ന്യൂസ് ടൈം തുടരുന്നു. എം എൽ എമാർക്ക് തൊഴിൽ നികുതി ഈടാക്കാനുള്ള നഗരസഭയുടെ നടപടിക്കെതിരെ നിയമസഭാ സെക്രട്ടേറിയറ്റ് കർശന നടപടിക്കൊരുങ്ങുന്നു. കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചുവരുത്തി ശാസിക്കാനാണ് നിയമസഭാ സെക്രട്ടറിയുടെ തീരുമാനം. എം എൽ എമാർ തൊഴിൽ നികുതി അടയ്ക്കണമെന്ന വിവാദ ഉത്തരവ് തിരുവനന്തപുരം നഗരസഭയാണ് നിയമസഭാ സെക്രട്ടറിക്ക് നൽകിയത്. നിയമസഭാംഗങ്ങളെ തൊഴിലാളികളായി കണ്ട് നോട്ടീസ് നൽകിയത് വിവാദമായിരുന്നു. എം എൽ എമാരുടെ ഓണറേറിയത്തിന് നികുതി നൽകണമെന്ന വിചിത്ര ഉത്തരവ് നിയമസഭ ഗൗരവമായി തന്നെയാണ് എടുക്കുന്നത്. കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ശാസിക്കാനാണ് തീരുമാനം. ഓഡിറ്റ് പരാമർശം കൊണ്ടാണ് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകിയതെന്നും ഇതിൽ പിശകുണ്ടെങ്കിൽ കൗൺസിൽ തിരുത്തുമെന്നും മേയർ അഡ്വക്കേറ്റ് കെ ചന്ദ്രിക പ്രതികരിച്ചു. നിയമസഭാ സെക്രട്ടറിയുടെ മറുപടിയോടെ പ്രശ്നം ഒത്തുതീർക്കാൻ നഗരസഭ തീരുമാനിച്ചിരുന്നെങ്കിലും കാര്യങ്ങൾ അതുകൊണ്ട് അവസാനിക്കില്ലെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. പോപ്പ് ഗായികയും അഭിനേത്രിയുമായ വിറ്റ്നി ഹ്യൂസ്റ്റൺ അന്തരിച്ചു. ലോസ് ഏഞ്ചൽസ് ബെവർലി ഹിൽസിലെ ഹോട്ടൽ മുറിയിൽ വിറ്റ്നിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണകാരണം അറിവായിട്ടില്ല. 48-കാരിയായ വിറ്റ്നി ഹ്യൂസ്റ്റൺ 6 ഗ്രാമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഗാനരചയിതാവ്, സംഗീത സംവിധായിക, മോഡൽ എന്നീ നിലകളിലും പ്രശസ്തയായിരുന്നു. ലഹരിമരുന്നിന് അടിമപ്പെട്ട വിറ്റ്നിയുടെ ജീവിതം ഏറെക്കാലമായി താളം തെറ്റിയ നിലയിലായിരുന്നു. 117-ാമത് മാരാമൺ കൺവെൻഷന് പമ്പാ നദീതീരത്ത് തുടക്കമായി. മാർത്തോമാ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രോപൊലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിൽ മാർത്തോമാ സഭ വലിയ മെത്രാപ്പൊലിത്ത ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോഷത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനയോടെയാണ് 117-ാമത് മാരാമൺ കൺവെൻഷന് തുടക്കമായത്. സഭാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് വിചാരിച്ച് വിദ്യാഭ്യാസം കൊണ്ട് ഇതെല്ലാം പരിഹരിക്കാമെന്ന്, വിദ്യാഭ്യാസം ലഭിച്ചവരുടെ കൂട്ടത്തിലാണ് ഇന്ന് അഴിമതിയും അക്രമവും സ്ത്രീപീഡനവും കൂടുതലുണ്ട്. എഴുന്നേൽപ്പി, നമുക്ക് പോകാം. ആ ശബ്ദം തുടരെ തുടരെ ഈ ആഴ്ചവട്ടത്തിൽ എല്ലാ ദിവസവും നമ്മുടെ കാതുകളിൽ മുഴക്കട്ടെ. വിശ്വാസികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് കൺവെൻഷനിൽ പങ്കെടുക്കാൻ പമ്പാതീരത്ത് ഒത്തുകൂടിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. ഇടവേള. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് ഫൈനൽ മത്സരം അല്പസമയത്തിനകം തുടങ്ങും. കർണാടക ബുൾഡോസേഴ്സും ചെന്നൈ റൈനോസുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. സെമിയിൽ കർണാടക മുംബൈ ഹീറോസിനെയും ചെന്നൈ തെലുങ്ക് വാരിയേഴ്സിനെയുമാണ് തോൽപ്പിച്ചത്. സ്പോർട്സ് വാർത്തകളിലേക്ക്. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അഡ്ലൈഡ് ഏകദിനത്തിൽ ഇന്ത്യക്ക് നാടകീയ ജയം. 4 വിക്കറ്റിനാണ് ഇന്ത്യ ഓസീസിനെ തോൽപ്പിച്ചത്. വിജയലക്ഷ്യമായി 270 റൺസ് 2 പന്ത് ബാക്കി നിൽക്കെ ഇന്ത്യ മറികടന്നു. 92 റൺസ് എടുത്ത ഗൗതം ഗംഭീറാണ് മാൻ ഓഫ് ദ മാച്ച്. തട്ടിമുട്ടി നിന്ന ധോണിയുടെ ബാറ്റിൽ നിന്ന് സിക്സർ പാഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇന്ത്യൻ ആരാധകർക്ക് ശ്വാസം നേരെ വീണത്. അവസാന ഓവറിൽ ജയിക്കാൻ 13 റൺസ്. സ്ട്രൈക്കേഴ്സ് എൻഡിൽ അശ്വിൻ, പന്തെറിയുന്നത് ഇന്ത്യൻ മുൻനിരയെ തകർത്ത ക്ലിൻ മക്കെ. ആദ്യ പന്തിൽ റണ്ണെടുക്കാതിരുന്ന അശ്വിൻ രണ്ടാം പന്തിൽ സിംഗിളെടുത്ത് ധോണിക്ക് സ്ട്രൈക്ക് കൈമാറി. 3-ാം പന്ത് ധോണി കൂളായി ഗാലറിയിൽ എത്തിച്ചു. ജയിക്കാൻ 3 പന്തിൽ 6 റൺസ്. സമ്മർദ്ദത്തിലായ മക്കെ യോർക്കറിന് ശ്രമിച്ചെങ്കിലും നോബോളായി. ഒപ്പം ബാറ്റ്സ്മാൻമാർ 2 റൺസ് ഓടിയെടുക്കുകയും ചെയ്തു. തൊട്ടടുത്ത പന്ത് സ്ക്വയർ ലെഗിലേക്ക് തിരിച്ചുവിട്ട ധോണി 3-ാം റൺ പൂർത്തിയാക്കുമ്പോൾ ഇന്ത്യക്ക് അഡ്ലൈഡിലെ ആദ്യ ഏകദിന ജയം. ഗംഭീറിന്റെ ഇന്നിംഗ്സാണ് ഇന്ത്യൻ ജയത്തിൽ പ്രധാന പങ്കുവഹിച്ചത്. റൊട്ടേഷൻ പോളിസിയുടെ ഭാഗമായി സച്ചിന് വിശ്രമം നൽകിയപ്പോൾ ഗംഭീറിനൊപ്പം സെവാഗാണ് ഇന്ത്യ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ഓപ്പണിംഗ് വിക്കറ്റിൽ 52 റൺസ് കൂട്ടിച്ചേർത്ത ശേഷം മധ്യനിരയിലും മികച്ച കൂട്ടുകെട്ടുണ്ടാക്കാൻ കഴിഞ്ഞത് ഇന്ത്യക്ക് നേട്ടമായി. രോഹിത് 33ഉം റെയ്ന 38ഉം റൺസ് എടുത്തപ്പോൾ ധോണി 41 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഓസീസ് ഡേവിഡ് ഹസിയുടെയും അരങ്ങേറ്റ മത്സരത്തിനിറങ്ങിയ പീറ്റർ ഫോറസ്റ്റിന്റെയും അർദ്ധ സെഞ്ചുറിയുടെ മികവിലാണ് 269 റൺസ് എടുത്തത്. ഇന്ത്യക്ക് വേണ്ടി വിനയകുമാറും ഉമേഷ് യാദവും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ഇന്ത്യക്കിപ്പോൾ 3 കളിയിൽ നിന്ന് 8 പോയിന്റായി. ചൊവ്വാഴ്ച ശ്രീലങ്കയ്ക്കെതിരെയാണ് പരമ്പരയിൽ ഇന്ത്യയുടെ അടുത്ത മത്സരം. സച്ചിൻ ക്രിക്കറ്റ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ബി സി സി ഐയും സഹാറ ഗ്രൂപ്പും തമ്മിൽ മുംബൈയിൽ നടന്ന ചർച്ചയിൽ സമവായമായെന്ന് സൂചന. നാളെ ചെന്നൈയിൽ ബി സി സി ഐ നിർവാഹക സമിതി യോഗത്തിന് ശേഷം തീരുമാനം പ്രഖ്യാപിക്കും. ബി സി സി ഐ പ്രസിഡന്റ് ശ്രീനിവാസൻ ഉൾപ്പെടെ ഭാരവാഹികളും സഹാറ ചെയർമാൻ സുബ്രത റോയും ചർച്ചയിൽ പങ്കെടുത്തു. പൂനെ വാരിയേഴ്സ് ടീം ഐ പി എൽ തുടരുമെന്ന് സഹാറ ഇന്നലെ അറിയിച്ചിരുന്നു. ദേശീയ ഐ ലീഗ് ഫുട്ബോളിൽ ചിരാഗ് കേരളയ്ക്ക് വിജയം. മുംബൈയിൽ നടന്ന മത്സരത്തിൽ എയർ ഇന്ത്യ ചിരാഗ് തോൽപ്പിച്ചു. 1-3 3 ഗോളിനായിരുന്നു ജയം. സുഖവീന്ദ്ര സിംഗ്, ഡേവിഡ് സൺഡേ, ചാൾസ് ഡിസൈ എന്നിവരാണ് ഗോൾ നേടിയത്. 14 പോയിന്റുമായി ചിരാഗ് 12ാം സ്ഥാനത്ത് തുടരും.
CPM നിയമപരമായി നേരിടുകയാണെങ്കിൽ I2I എന്ന ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. CPM നിയമപരമായി പോവുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ CPI ഉത്തരം പറയുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇവന്റ് മാനേജ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. സഖാവ് ചന്ദ്രപ്പനെ സഖാവ് പിണറായി വെല്ലുവിളിച്ചു. ഇപ്പോൾ മിണ്ടാട്ടമില്ലാതെ നാവടങ്ങിപ്പോയി എന്ന് പരിഹസിച്ചു. അതെല്ലാം സംഭവിച്ചു. സഖാവ് ചന്ദ്രപ്പൻ അപ്പോഴും പറഞ്ഞു വരട്ടെ കാത്തിരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും നിർത്താൻ ഭാഗമില്ലാതെ വീണ്ടും വീണ്ടും പ്രകോപനത്തിൻ്റെയും വെല്ലുവിളിയുടെയും രീതിയിലൂടെ സഖാവ് പിണറായി നീങ്ങിയപ്പോൾ ഞങ്ങളുടെ പക്കൽ ലഭ്യമായ വിവരങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ പ്രതികരിച്ചത്. ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നു. സഖാവ് പിണറായി വിജയൻ അന്വേഷിക്കട്ടെ. കൂടുതൽ വാർത്തകൾ ചുരുക്കത്തിൽ. 100-ാമത് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് സമാപനമായി. സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുമത പരിഷത്തിന്റെ നടത്തിപ്പിനായി സർക്കാർ എല്ലാവിധ സഹായവും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏഷ്യാനെറ്റിൽ ഉടൻ സംപ്രേഷണം തുടങ്ങുന്ന നിങ്ങൾക്കും കോടീശ്വരനാകാം എന്ന പരിപാടിയുടെ ആദ്യഘട്ട ഓഡിഷൻ കോഴിക്കോട് തുടക്കമായി. 292 മത്സരാർത്ഥികൾ പങ്കെടുത്തു. 10 ചോദ്യങ്ങളടങ്ങുന്ന എഴുത്തു പരീക്ഷ, ക്യാമറ ടെസ്റ്റ് എന്നിവ നടന്നു. ഏഷ്യാനെറ്റ് അഡ്മിനിസ്ട്രേഷൻ ചീഫ് ഗിൽബർട്ട് ഡിക്രൂസ്, അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് സജു ഡേവിഡ്, HRD ചീഫ് മാനേജർ ടോജോ കൊച്ചിക്കുന്നിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിലും ഓഡിഷൻ ടെസ്റ്റുകൾ നടക്കും. തൊടുപുഴ വാഴക്കുളം പരീക്കപ്പീടികയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തൊടുപുഴ മണക്കാട് ചെത്തിക്കുന്നിൽ സുധീഷ്, രാമകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. വൈഡ് റിലീസ് വൈകാൻ കാരണം സർക്കാരില്ലെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. എക്സിബിറ്റേഴ്സ് ഫെഡറേഷനിലെ ചിലരുടെ ദാഷ്ട്യമാണ് ഇതിന് കാരണമെന്നും ഗണേഷ് കുമാർ ആലപ്പുഴയിൽ പറഞ്ഞു. CPM CPI പോരും മുറുകുന്നു. സംസാര ഭാഷയെ പറ്റി CK ചന്ദ്രപ്പൻ പഠിപ്പിക്കേണ്ടെന്ന് പിണറായി. കാരാട്ട് പറയുന്നതല്ല പിണറായി പറയുന്നതെന്ന് ചന്ദ്രപ്പന്റെ മറുപടി. പിണറായി അന്വേഷിച്ചാൽ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ പങ്ക് കണ്ടെത്താമെന്ന് ബിനോയ് വിശ്വം. CPIക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. നഴ്സുമാരുടെ സമരം സർക്കാർ വകയെന്ന് സ്വകാര്യ ആശുപത്രി അസോസിയേഷൻ. സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ ആശുപത്രികൾ അടച്ചിടുമെന്ന് മുന്നറിയിപ്പ്. സമരം തീർക്കാൻ തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച തുടരുന്നു. ന്യൂനപക്ഷ സംവരണം സംബന്ധിച്ച വിവാദ പ്രസ്താവനയിൽ ഉറച്ചുനിൽക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി സൽമാൻ ഖുർഷിദ്. പൊതുപ്രവർത്തകർ പാലിക്കേണ്ട മിതത്വം എല്ലാ കോൺഗ്രസുകാരും പാലിക്കണമെന്ന് ASCC. അഡ്ലൈഡിൽ ഇന്ത്യക്ക് നാടകീയ ജയം. ഓസീസിനെ തോൽപ്പിച്ചത് 4 വിക്കറ്റിന്. ഗംഭീർ മാൻ ഓഫ് ദ മാച്ച്. ജില്ലാ സഹകരണ ബാങ്കുകളുടെ ഭരണസമിതികൾ പിരിച്ചുവിടാനുള്ള തീരുമാനത്തിനെതിരെ LDF പ്രക്ഷോഭത്തിന്. നാളെ ജില്ലാ സഹകരണ ബാങ്കുകൾ ഉപരോധിക്കും. നിത്യാമേനോന്റെ പുതിയ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കില്ല. വിലക്ക് തുടരുമെന്ന് വിതരണക്കാരുടെ സംഘടന. കോഴിക്കോടുകാരൻ അഖിൽ കാക്കൂർ ജർമ്മൻകാരി ജോസ്ഫിൻ ഡാഡ്കിക്ക് താലി ചാർത്തി. 2.5 വർഷം നീണ്ട പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരാകുന്നത്. ഈ റിപ്പോർട്ടോടെ ന്യൂസ് ടൈം അവസാനിക്കുന്നു. തുടർന്ന് റൈറ്റ് ക്ലിക്ക് എന്ന പരിപാടി കാണാം. നമസ്കാരം. പട്ടുസാരി ചുറ്റി തലനിറയെ മുല്ലപ്പൂ ചൂടി ഒരു മലയാളി വധുവിനെ പോലെ ജോസ്ഫിൻ ഒരുങ്ങി. താലമേന്തിയ പെൺകുട്ടികൾക്ക് പിന്നാലെ മാതാപിതാക്കളായ സ്റ്റെഫിൻ രാഡ്കിയും സിബൽ രാഡ്കിയും അവളെ കതിർമണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു. 12 മണിക്ക് അഖിൽ ജോസ്ഫിന് താലി ചാർത്തി. ഈ മൊമെന്റ് വളരെ ഹാപ്പിയാണ്. സംഭവം നമ്മളത് മേഡ് ഇട്ടില്ല. ചെന്നൈയിലെ ജോലി സ്ഥലത്ത് വെച്ചാണ് ഇരുവരും പരിചയത്തിലാകുന്നത്. 2.5 വർഷത്തോളം പ്രണയിച്ചു. വിവാഹം കഴിക്കാനുള്ള താല്പര്യം അറിയിച്ചപ്പോൾ ഇരുവരുടെയും രക്ഷിതാക്കൾക്ക് സമ്മതം. അങ്ങനെ കേരളീയ ശൈലിയിൽ ഹിന്ദു മതാചാര പ്രകാരം വിവാഹം നടന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.